വെൽക്കം ടു ഡ്രിഫ്റ്റ് വിത്ത് മിത്തിൻ ഗീത്. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഫാമേഴ്സ് മാർക്കറ്റിലോട്ടാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള ജോൺ തലോണിൽ ഒരു നല്ല ഫാമേഴ്സ് മാർക്കറ്റ് ഉണ്ടെന്ന് കേട്ട് ഞാനും അച്ഛനും അമ്മയും അമിതും പിന്നെ ത്രേസ്യയും കൂടെ ഫാമേഴ്സ് മാർക്കറ്റ് കാണാൻ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിലെ ചൂട് സഹിക്കാൻ വയ്യാണ്ട് ഇനി കുറച്ച് നാൾ കാനഡ പോയി ചില്ല് ചെയ്യാന്ന് പറഞ്ഞു വന്ന അച്ഛനും അമ്മയും ഇന്ന് ഇവിടെ നട്ടപ്പൊരു വെയിലും കൊണ്ട് നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ഞായറാഴ്ച ചന്ത എന്നൊക്കെ പറയുന്ന ആ ഐറ്റത്തിൻ്റെ ഒരു പാശ്ചാത്യ വകഭേദമാണ് കേട്ടോ. എന്നോട് ചോദിച്ചാൽ ഇവിടെ എല്ലാം ഓവർ പ്രൈസ്ഡ് ആണ്. ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയുടെ എല്ലാ ഓവർ പ്രൈസിങ്ങും ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് കാണാം. അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് വീക്കെൻഡ് ആകുമ്പോൾ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് ഇങ്ങനെ ഇറങ്ങും. മേപ്പിൾ സിറപ്പില്ലാണ്ട് എന്ത് കാനഡ അല്ലേ. പണ്ട് കാനഡയിൽ നിന്ന് നാട്ടിലോട്ട് ആര് വന്നാലും ഒരു മേപ്പിൾ സിറപ്പിന്റെ കുപ്പി അത് നിർബന്ധമായിരുന്നു. ബൈ ദ ബൈ, ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഫ്രഞ്ച് ആണ് കേട്ടോ. ഞങ്ങള് കാനഡയുടെ ഫ്രഞ്ച് പ്രൊവിൻസ് ആയ ക്യുബക്കിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഗൂഗിൾ എടുക്കുക, ട്രാൻസ്ലേറ്റർ എടുക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ആർക്കും തന്നെ അങ്ങനെ ഇംഗ്ലീഷ് അറിയണ്ടാവില്ല. എല്ലാവരും ഫ്രഞ്ച് ആയിരിക്കും സംസാരിക്കുക. എല്ലാ സൈൻ ബോർഡ്സും ഗവൺമെൻറ് ഓഫീസുകളും ഒക്കെ ഫ്രഞ്ച് ആയിരിക്കും. അതുകൊണ്ട് ഫ്രഞ്ച് അല്ലാണ്ട് ഇവിടെ ഒരു കാര്യവും നടക്കത്തില്ല. ഇതൊരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ്. ഇവിടെയുള്ള എല്ലാ പ്ലാന്റ്സും എൻ്റെ അമ്മയുടെ അടുത്തുണ്ട്. അമ്മ ഒരു ചെടി അഡിക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ കാട്ട് സ്നേക് പ്ലാന്റ് ആണിത്. ഞാനും എൻ്റെ ഫ്രണ്ട് അശ്വതിയുടെ ഒരു വർഷം തമിഴ്നാട്ടിൽ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ പറിച്ചെടുത്തയുടെ ഓഫീസിലുള്ള എല്ലാവർക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് $25 എന്നവർ പറയുന്നത്. ഇത് ഒരു $1 പോലും നമ്മുടെ നാട്ടിൽ ഇത് കടയിലൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല. കാരണം അവരൊക്കെ ഇത് കാട്ടി സ്നേക് പ്ലാന്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ചെടികൾ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ വിന്ററിന് തൊട്ട് മുമ്പ് വരെ നടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതെല്ലാം അമ്മ ഇതെല്ലാം കണ്ടിട്ട് അമ്മയ്ക്ക് ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അമ്മ മറ്റേ നാഗവല്ലിയെ പോലെ മാങ്ങാ മല മേക്കാ മോതിരം എന്ന് പറഞ്ഞ് ഓടിയോട് നടക്കുന്നുണ്ട്. അമ്മയ്ക്ക് വീട്ടിലില്ലാത്ത ചെടികളില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ ചെടിയുണ്ടെന്ന് പറഞ്ഞാലും ആരെങ്കിലും കാണാൻ പോയാൽ അവരുടെ വീട്ടിൽ നിന്നും പറിക്കും. മിനിമം ഒരു 1-2 ചെടിയെങ്കിലും. ഞാനും ഐസും വിട്ടും കൂടെ ചെടികളൊക്കെ കണ്ടു നടക്കുമ്പോൾ ദേ അച്ചച്ചയും കൊച്ചും ഇവിടെ വേറെ ലോകത്താണ് കേട്ടോ. ത്രേസ് ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അച്ചച്ചൻ.
എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. ഇതിന് ഡ്രൈഡ് വേർഷൻ തപ്പി കുറെ നടന്നെങ്കിലും ഫൈനലി അത് കിട്ടിയപ്പോൾ ഓവർ പ്രൈസ്ഡ് ആയതുകൊണ്ട് ഞാനത് അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ട് നടന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം നടന്നു. ഒരുമിച്ച് ലഞ്ച് കഴിച്ചു, പിന്നെ തിരിച്ച് വീട്ടിലോട്ട് മെട്രോ പിടിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ സന്ധിക്കുമ്പോഴേക്കും വണക്കം.